ദിനോസർ ദർശനം. മാതൃഭൂമി യാത്രാ മാഗസിനിൽ കെ വിശ്വനാഥ് എഴുതുന്നു, ഹൈദരാബാദിലെ BM ബിർള സയൻസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ദിനോസറിന്റെ അസ്ഥികൂടം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഭൂമിയുടെ ചരിത്രത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ജുറാസിക് പാർക്ക് എന്ന സിനിമയാണ് ദിനോസറുകളെ കുറിച്ചുള്ള കൗതുകത്തിന് ആക്കം കൂട്ടിയത്. സ്റ്റീവൻ സ്പീൽബർഗ് ഒരുക്കിയ സിനിമയിൽ കണ്ട തരത്തിലുള്ള ദിനോസറുകൾ ഒരു കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ദിനോസറുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് പുസ്തകങ്ങൾ തേടിപ്പിടിച്ചു വായന തുടങ്ങി. ആയിടയ്ക്കായിരുന്നു ഹൈദരാബാദിലെ BM ബിർള സയൻസ് മ്യൂസിയം സന്ദർശിച്ചത്. മ്യൂസിയത്തിന്റെ ഒരു ഭാഗം ദിനോസറുകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. അവിടെ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. മുൻപിൽ ഒരു ദിനോസറിന്റെ ഭീമാകാരൻ അസ്ഥികൂടം. 17 കോടി വർഷം മുൻപ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രത്യേക ഇനം ദിനോസറിന്റെ ഖനനം ചെയ്തെടുത്ത പോസ്റ്റുകൾ സംയോജിച്ചാണ് ഈ അസ്ഥികൂടം ഉണ്ടാക്കിയിരിക്കുന്നത്. പൗരാണിക കാലത്ത് നമ്മുടെ മണ്ണിൽ ജീവിച്ചിരുന്ന ജന്തുവിന്റെ പ്രേതരൂപം കാണുക എന്നത് നിർവചിക്കാനാവാത്ത ഒരു കൗതുകം. ദിനോസറിന്റെ അസ്ഥികൂടം കാണുന്നതിനായി ബിർള മ്യൂസിയത്തിലേക്ക് പോകും മുൻപ് നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ദിനോസറുകളെ കുറിച്ച് ചിലതെല്ലാം മനസ്സിലാക്കേണ്ടതും ഇന്ന് ഭൂമിയിൽ നമ്മൾ കാണുന്ന വൻകരകളെല്ലാം ഒറ്റ ഒന്നായി കൂടിച്ചേർന്നിരിക്കുന്ന കാലത്തെ ഇവിടെ ദിനോസറുകൾ ഉണ്ടായിരുന്നു. 14.5 കോടി വർഷം മുൻപ് വരെ ഭൂമിയുടെ രേഖയിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഈ എന്ന അക്ഷരത്തിന്റെ രൂപത്തിൽ കൂടിക്കിടന്ന ഈ ഒറ്റ വൻകരയ്ക്ക് പാഞ്ചി എന്നാണ് ഭൗമശാസ്ത്രകാരന്മാർ പേര് നൽകിയിരിക്കുന്നത്. പിന്നീട് ഭൂമിയുടെ അന്തർഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കാരണം ഈ ഒറ്റ വൻകര പലതായിട്ട് വിഘടിച്ചു പാളികൾ തെന്നി നീങ്ങി വിവിധ കരകളായി മാറുകയായിരുന്നു. ഒറ്റ വൻകരയായിരുന്ന കാലത്ത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിലെ കാശ്മീർ മേഖല കിഴക്കോട്ട് തിരിഞ്ഞാണ് കിടന്നിരുന്നത്. കേരളം പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു മുരമ്പുമായിരുന്നു. ഇപ്പോൾ ആഫ്രിക്കൻ വൻകരയുടെ കിഴക്ക് ഭാഗത്ത് കടലിൽ നിലകൊള്ളുന്ന മഡഗാസ്കർ എന്ന ദ്വീപ് ഗുജറാത്ത് മുതൽ കേരളം വരെയുള്ള തീരവുമായി ചേർന്ന് കിടന്നിരുന്നു. ഇതിനിടയ്ക്ക് ആഴം കുറഞ്ഞ ഒരു കടലിടുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാഞ്ചി വിഘടിച്ച് വിവിധ പാളികളായിട്ട് തെന്നിമാറാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യൻ പാളിക്കൊപ്പം മഡഗാസ്കറും ഒരു വാല് പോലെ ശ്രീലങ്കയും വടക്കോട്ട് നീങ്ങി വന്നു. ഇതിനിടെ ഇന്ത്യൻ പാളിയുടെ കിഴക്ക് തിരിഞ്ഞു നിന്ന അറ്റം, അതായത് കാശ്മീർ മേഖല, വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വടക്ക് നീങ്ങി യൂറോപ്യൻ പാളിയിലേക്ക് ഇടിച്ചു കയറി. ഈ ഇടിച്ചു കയറിയതിന്റെ ഫലമായിട്ടാണ് ഹിമാലയ പർവ്വതങ്ങൾ രൂപപ്പെട്ടത്. 8 കോടി വർഷം മുൻപ് വരെ മഡഗാസ്കർ ഇന്ത്യൻ പാളിക്കപ്പോൾ ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെയും വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയും ലാവാ പ്രവാഹങ്ങളുടെയും ഫലമായിട്ട് മഡഗാസ്കർ വിഘടിച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുകയും ആഫ്രിക്കൻ വൻകരയിലെ മൊസാംബിക് സമീപം ചെന്നു നിൽക്കുകയും ചെയ്തു. മഡഗാസ്കർ ഇന്ത്യൻ പാളിയോട് ചേർന്ന് നിന്നിരുന്ന കാലത്താണ് പല വിഭാഗങ്ങളിൽപ്പെട്ട പല വലുപ്പത്തിലുള്ള ദിനോസറുകൾ ഇവിടെ ഉണ്ടായിരുന്നത്. വലിയ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ ലാവാ പ്രവാഹത്തിലോ ചിന്നഗ്രഹം ഭവിച്ച് ഭൂമിക്കുണ്ടായ നാശനഷ്ടത്തിലാവാം അക്കാലത്ത് ഈ ഭൂമിയുടെ അധിപന്മാരായിരുന്ന ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇങ്ങനെ മണ്ണടിഞ്ഞുപോയ ദിനോസറുകളുടെ ജനങ്ങൾ ഭൂമിയിലെ വിവിധ തരത്തിലുള്ള പാറകളും മണ്ണുമായി ചേർന്ന് കിടന്ന് ഫോസിലുകളായിട്ട് പരിണമിച്ചു. അങ്ങനെ ഫോസിലുകൾ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും മണ്ണിനടിയിൽ നിലകൊണ്ടു. പിന്നീട് ആർക്കിയോളജിസ്റ്റുകളും ജീവശാസ്ത്രകാരന്മാരും നടത്തിയ ഉൽഖനനങ്ങളിലൂടെ അവ വെളിപ്പെട്ടു വന്നു. ഒരു കാലത്ത് കൂറ്റൻ ദിനോസറുകളുടെ ആവാസ കേന്ദ്രമായിരുന്നു ഇന്ത്യൻ പ്രദേശം എന്നത് ഉൽഖനനങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നു. നർമ്മദാ നദിയുടെ തീരപ്രദേശത്തിൽ നിന്നും ഡെക്കാൻ മേഖലയിൽ നിന്നുമെല്ലാം ഇത്തരം ദിനോസറുകളുടെയും അവയുടെ മുട്ടകളുടെയും എല്ലാം ഫോസിലുകൾ ധാരാളമായിട്ട് ലഭിച്ചു. പക്ഷെ കൂട്ടിയോജിപ്പിച്ച് മുഴുവൻ ദിനോസറിന്റെ അസ്ഥികൂടം വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ഇന്ത്യക്കകത്ത് 2 സന്ദർഭങ്ങളിൽ 2 ഇടത്ത് മാത്രമാണ്. വലിപ്പവും രൂപവും കൊണ്ട് വ്യത്യസ്തത പുലർത്തിയ 500-ൽ പരം ജനസിൽപ്പെട്ട ദിനോസറുകൾ ലോകത്ത് നിലനിന്നിരുന്നു. അവയിൽ എത്ര എണ്ണം ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായി കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോസിലുകൾ സംയോജിച്ച് മിക്കവാറും പൂർണ്ണമായിട്ട് അസ്ഥികൂടം ഇന്ത്യയിൽ നിന്ന് ആദ്യമായി കണ്ടെത്തിയത് തെലുങ്കാനയിലെ ആദിലാബാദ് ജില്ലയിൽ നിന്നാണ്. 1961 ഇവിടെ ഉദ്ഘാടനം നടത്തിയ കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു ചുണ്ണാമ്പ് ക്വാറിയിൽ നിന്ന് മണ്ണടിഞ്ഞു പോയ 6 ദിനോസറുകളുടേതായി 10 ടൺ അസ്ഥികൾ ലഭിച്ചു. 10 വർഷം നീണ്ട ശ്രമകരമായിട്ടുള്ള ഈ ജോലിക്കൊടുവിൽ ഒരു ദിനോസറിന്റെ അസ്ഥികൂടം മിക്കവാറും പൂർണ്ണമായിട്ട് തന്നെ ചേർത്ത് വയ്ക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ഇത് കൊൽക്കത്തയിലെ ISI മ്യൂസിയത്തിലാണ് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഏകദേശം 16 മുതൽ 17 കോടി വർഷം മുൻപ് ജീവിച്ചിരുന്ന ദിനോസറുകളാണെന്നാണ് അനുമാനം. എക്കാലത്തും ബംഗാളികളുടെ അഭിമാനവും നോബൽ സമ്മാന ജേതാവുമായിട്ടുള്ള കവി രവീന്ദ്രനാഥ ടാഗോറിനായിട്ടുള്ള ബഹുമാനാർത്ഥം ബരാപ്പാസോറസ് ടഗോരി എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ബരാപ്പാസോറസ് എന്നത് ഈ ദിനോസറിന്റെ സ്പീഷ്യസിന് ശാസ്ത്രജ്ഞന്മാർ നൽകിയ പേരാണ്. ഈ ദിനോസർ ജീവിച്ചിരുന്നപ്പോൾ 18 മീറ്റർ നീളവും 8,000 കിലോ ഭാരവും ഉണ്ടായിരുന്നെന്നാണ് അനുമാനം.
ഹൈദരാബാദ് മ്യൂസിയത്തിലെ ദിനോസറിനെ കണ്ടെത്തുന്നത് ടാഗോറെ കണ്ടെത്തി ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷം തെലങ്കാനയിലെ തന്നെ കരിംനഗർ ജില്ലയിലെ കോട്ട മേഖലയിലെ യമൻപള്ളി എന്ന ഗ്രാമത്തിൽ നിന്നാണ്. ശരീരത്തിന്റെ അസ്ഥികൾ മുഴുവൻ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിലും 2 പല്ലുകൾ ഒഴികെ തലയോട്ടിയുടെ അസ്ഥികൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 11 മീറ്റർ നീളമുള്ള ഈ ദിനോസറിന് കോട്ടസോറസ് യമൻപള്ളീസീസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. സസ്യബുക്കായിരുന്ന ഒരു ദിനോസർ ആണെന്ന് ഗവേഷകർ അനുമാനിക്കുന്നു. ബിർള മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അസ്ഥികൂടത്തിൽ കൃത്രിമമായി നിർമ്മിച്ച ഒരു തല കൂട്ടിച്ചേർന്നിട്ടുണ്ട്. ബരപ്പസോറസ് ടഗോറിയെ പോലെ 17 കോടി വർഷം മുൻപെങ്കിലും ഇവിടെ ജീവിച്ച് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് പൂർണ്ണമായിട്ടും ഉടലോടെ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുള്ള ഒരു ജന്തുവിന്റെ അസ്ഥികൂടമാണ് മുന്നിൽ കാണുന്നതെന്ന ചിന്ത അനുഭവിച്ചു തന്നെ അറിയണം. ഹോമോസോപ്പിയൻസ് എന്ന മനുഷ്യവംശം ഈ ഭൂമിയിൽ ഉരുവം കൊണ്ടിട്ട് ഏകദേശം 2.5 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ എന്നതുകൂടി ഓർക്കണം. കോടിക്കണക്കിന് വർഷം ഈ ഭൂമിയുടെ അധിപന്മാരായിട്ടുള്ള ദിനോസറുകൾക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരൻ. ദിനോസറുകൾ ഭൂമിയിൽ ജന്മം കൊണ്ടത് ഏകദേശം 23 കോടി വർഷം മുൻപാണ്. ഏകദേശം 8 കോടി വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വംശനാശത്തിൽ ഒട്ടുമിക്ക ദിനോസർ വർഗ്ഗങ്ങളും നശിച്ചു പോവുകയായിരുന്നു. അക്രമണകാരികളായിട്ടുള്ള മാംസാഹാരികളും പൊതുവെ ശാന്ത സ്വഭാവകാരികളായിട്ടുള്ള സസ്യാഹാരികളും ഇവയിലുണ്ടായിരുന്നു. 40 മീറ്ററിലധികം നീളവും 80,000 കിലോമീറ്ററിലധികം ഭാരവുമായിട്ടുള്ള കൂറ്റൻ ദിനോസറുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നതിന് തെളിവ് കിട്ടിയിട്ടുണ്ട്. അവയ്ക്ക് ഒരു 4 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ടാവുമെന്നും അനുമാനിക്കപ്പെടുന്നു. അവയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കോട്ടസോറസ് എത്രയോ നിസാരനാണ്. പക്ഷെ ഒരു കാര്യം തീർത്തി പറയാം, ഈ ഒരു ദർശനത്തിന് മാത്രമായിട്ട് ഹൈദരാബാദ് വരെ പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നഷ്ടബോധം തോന്നുകയില്ല.